അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു നാടൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ചെമ്മീനും മുരിങ്ങക്കായൊക്കെ ചേർത്തിട്ടുള്ള നല്ല അടിപൊളി കറിയാണ്. ചോറിനോ ചപ്പാത്തിക്കോ പത്തിരിക്കോ എന്തിനായിക്കോട്ടെ നല്ല മാച്ചിങ് ആണ് ഈ കറി. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ബിസ്മില്ലാ. അപ്പോൾ നമുക്ക് നമ്മൾ ചെമ്മീനിട്ട മുരിങ്ങക്കായ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്കിത് അതൊക്കെ കലക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ തക്കാളി അരിഞ്ഞെടുത്തതും ഒരു മൂന്നാല് പച്ചമുളക് അരിഞ്ഞെടുത്തതും പിന്നെ ഒരു ചെറിയ കഷ്ണം ഉള്ളി അരിഞ്ഞെടുത്തതും കൂടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടിയും രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്കൊരു രണ്ട് കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുരിങ്ങക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ കായ എടുക്കുമ്പോൾ നല്ല ഇളയ കായ നോക്കിയിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിൻ്റെ അളവൊന്നും അത്ര കൃത്യമായിട്ട് ഞാൻ പറയുന്നില്ല. ഏകദേശം ഒരു രണ്ട് പിടി മുരിങ്ങക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. മൂടി വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം. നമ്മൾ ഈ കായൊക്കെ വെന്ത് കിട്ടുന്നത് വരെ നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കറിയിലേക്ക് വേണ്ട തേങ്ങയൊക്കെ ചിരകിയിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു മുറി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. കപ്പളവ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു കപ്പ് ഉണ്ടാവും. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അത് അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർക്കാം. ഇനി നമുക്കിത് നല്ല വെണ്ണ പോലെ നല്ല ഫൈനായിട്ട് അങ്ങോട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ നമ്മളെ മുരിങ്ങക്കായൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങൻ്റെ പേസ്റ്റും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ അരച്ച് ചേർത്തുകൊണ്ട് തന്നെ കറി ചൂടാറുമ്പോൾ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ അത്യാവശ്യം ഒന്ന് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെമ്മീൻ ഇതുപോലെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ചെമ്മീൻ നമ്മൾ മുരിയക്കായ ചേർത്ത് കൊടുത്തല്ലോ അതേ സമയം തന്നെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒന്നെങ്കിൽ ചെമ്മീനെ നമ്മൾ രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ ചെമ്മീൻ നല്ല സോഫ്റ്റായി കിട്ടും. നമ്മൾ ഓവറായിട്ട് ചെമ്മീൻ കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് ചെമ്മീൻ വല്ലാതെ റബ്ബർ പോലെയൊക്കെ ആയി പോകുന്നത്. ഇനി നമ്മളിത് അധിക സമയമൊന്നും തിളപ്പിച്ചെടുക്കരുത്. ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ തന്നെ നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. പിന്നെ നമ്മൾ ആ ചട്ടീൻ്റെ ചൂടുകൊണ്ട് തന്നെ ചെമ്മീൻ കുക്കായിക്കോളും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ചെമ്മീൻ കുക്കാവോ എന്ന് സംശയിക്കണ്ട. ചെമ്മീൻ വെന്ത് കിട്ടാൻ വെറും രണ്ട് മിനിറ്റ് മാത്രം മതി. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് തിള വന്നതിന് ശേഷം ഇറക്കി വെച്ചാൽ ആ ചട്ടീൻ്റെ ചൂടുകൊണ്ട് തന്നെ ഇതങ്ങോട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ കണ്ടോ ചെറുതായിട്ടൊന്ന് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കണം. ഇനി കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് ഒട്ടിച്ചിട്ട് കറിവേപ്പിൻ്റെ ഇല കൂടെ ചേർത്തിട്ട് നമുക്ക് തൂമിച്ചെടുക്കാം. ഞാനിവിടെ കുറച്ച് ചുവന്നുള്ളിയും കൂടെ ചേർത്തിട്ട് തൂമിച്ചെടുക്കണുണ്ട്. എനിക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ്. സാധാരണ നമ്മൾ കടുകും കറിവേപ്പിൻ്റെ ഇലയും മാത്രം ചേർത്തിട്ടാണ് ഈ കറി തൂമിച്ചെടുക്കൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനിയൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാം. നല്ല അടിപൊളി കറിയാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ ചക്കക്കുരു മാങ്ങയൊക്കെ ചേർത്തിട്ട് കറി ഉണ്ടാക്കും. അത് ഇതിനേക്കാളും സൂപ്പറാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഇൻഷാ അള്ളാ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.